Hi friends, welcome back to Zairas Easy Cooking. ഇന്ന് ഒരു ഷവർമ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ഷവർമയും പിസ്സയും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലം റെസിപ്പിയാണ് ഇത്. നല്ല ടേസ്റ്റാണ്. ഷവർമയും പിസ്സേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റായുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. ഇതെങ്ങനെ തയ്യാറാക്കാം നോക്ക്. ഇതിന് വേണ്ടി ആദ്യം പീറ്റ ബ്രെഡാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഒരു ബൗളിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമുക്ക് 2 ഷവർമ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള 1 മുട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ചെറിയ ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പാൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് നല്ല മയത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് നല്ല പോലെ കുഴച്ചെടുക്കാൻ വേണ്ടി ഏകദേശം 1/4 കപ്പിനടുത്ത് വെള്ളം ആവശ്യമുണ്ടാവും. ഇതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച് നല്ല മയത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇത് ഇവിടെ ഇപ്പോൾ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഇതിന് വേണ്ടി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാവ് ഒന്ന് ഡബിൾ സൈസ് ആവുന്ന വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഏകദേശം 1.5 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തത്. ഇതിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിലും യൂസ് ചെയ്യാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടി ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ഇതുപോലെ ചെറിയ പീസസ് ആക്കിയാണ് കട്ട് ചെയ്തെടുത്തത്. ചിക്കനൊക്കെ ഇവിടെ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തേര് 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇവിടെ ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ ഇതിലേക്ക് വേണ്ടിയുള്ള സ്പൈസി മയോണൈസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ 1 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഇവിടെ ഇപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കണം. ആദ്യം 1/4 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലൊരു തിക്ക് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. മയോണൈസ് ഇവിടെ ഇപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം മയോണൈസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ മയോണൈസ് കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ടേസ്റ്റാണ്. സാധാരണ തയ്യാറാക്കുന്ന വൈറ്റ് മയോണൈസിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ്.
ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ ചൂടായാൽ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ ഒരുപാട് ഓയിലൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് ഓയിലിൽ ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കുറച്ച് സമയം അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇതിലേക്ക് വരും. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഫ്രൈ ആവുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ ഇപ്പം നല്ല പോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ ഇപ്പം നല്ല പോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കും ഒരു മീഡിയം സൈസ് സവാളയും ചെറിയ ക്യൂബായി കട്ട് ചെയ്തും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കും സവാളയും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് എങ്കിലും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കൂടുതൽ ടൈമൊന്നും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ്റെ ഫില്ലിംഗ് ഇവിടെ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് തന്നെ മാറ്റിവെക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഇവിടെ ഇപ്പോൾ നല്ല ഡബിളായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം 4 ഈക്വൽ സൈസായ ബോൾസ് ആക്കിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 ഈക്വൽ സൈസുള്ള ബോൾസ് ആക്കിയിട്ടാണ് ഞാനിവിടെ എടുത്തത്. ഇതൊരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുറച്ച് പൊടി തൂക്കിക്കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. 4 ബോൾസും ഈക്വൽ സൈസാക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ. പരത്തിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം കട്ടിയിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഏകദേശം 1/4 ഇഞ്ച് തിക്നെസ് എങ്കിലും ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് വേണം. ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ബാക്കിയുള്ള 3 ബോൾസ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരു പാൻ ചൂടായാൽ തീ ഒന്ന് കുറച്ച് വെച്ച് കുബ്ബൂസ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ തീയിലുമാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. തീ അഥവാ കൂട്ടിയിട്ടാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിലുമാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിന് തീ ഒന്ന് കുറച്ചൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ കുബ്ബൂസും ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് കുബ്ബൂസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പം തീ ഒന്ന് ഓണാക്കിയിട്ടില്ല. ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പിസ്സ സോസും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പകുതി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ഫില്ലിംഗ് കുബ്ബൂസിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിതിലേക്ക് മൊസറല്ല ചീസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സ്പൈസി മയോണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിനനുസരിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു കുബ്ബൂസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മയോണൈസ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചീസൊക്കെ ഒന്ന് മെൽട്ട് ആവുന്ന വരെ മാത്രം ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഷവർമ സാൻഡ്വിച്ച് ഇവിടെ ഇപ്പോൾ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.